നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടനും സംവിധായകനും പ്രൊഡ്യൂസറുമായ എം എ നിഷാദാണ്. സ്വാഗതം സാർ. ബാലനടനായിട്ടാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. പ്രൊഡ്യൂസറായി, സംവിധായകനായി, വീണ്ടും നടനായി പല മേഖലകളിൽ ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. ഈ ഒരു പല മേഖലകളിലേക്ക് നിൽക്കുമ്പോഴും സിനിമയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിലേതാണ്? സിനിമയിലെ എല്ലാവർക്കും എനിക്കിഷ്ടമാണ്. സംവിധാനമാണ് കൂടുതൽ താല്പര്യം, അത്രേ ഉള്ളൂ. തുടക്കകാലം ബാലനടനായിട്ട് വന്നു, അതിനുശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാൻ ഉണ്ടായ ഒരു പ്രചോദനം? ഇല്ല, ബാലനടൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നേ ഉള്ളൂ. അത് ആർടിസി രാധാകൃഷ്ണൻ ചേട്ടൻ സംവിധാനം ചെയ്ത് ഈരാളി നിർമ്മിച്ച അന്തിവേല പൊന്നുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു എന്നേ ഉള്ളൂ. അതായത് ബാലതാരം എന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിനിമയിൽ അഭിനയിച്ചു. അതെൻ്റെ ഭാഗ്യത്തിന് സുകേട്ടൻ, സുകുമാരൻ, കമലാസൻ സാറ്, ലക്ഷ്മി മാഡം, ലളിത ചേച്ചി, അമ്പിളിച്ചേട്ടൻ ഇവരെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നൊരു ഭാഗ്യം. അതിനുശേഷം എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ പറഞ്ഞതാണ്, എങ്കിലും സംവിധായകനാവാൻ വേണ്ടി നിർമ്മാതാവായതാണ്. സംവിധാനം പഠിക്കാൻ വേണ്ടി സിനിമകൾ നിർമ്മിച്ച് 24 വയസ്സുള്ളപ്പോൾ, 25 വയസ്സുള്ളപ്പോഴാണ് ഒരാൾ മാത്രം എന്ന് പറഞ്ഞ പടം നിർമ്മിക്കുന്നത്. എനിക്ക് പാർട്ട്നേഴ്സും ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാർ ഡയറക്റ്റ് ചെയ്ത മമ്മൂട്ടി നായകനാണ് സിനിമ. അത് കഴിഞ്ഞ് 2-3 സിനിമകൾ നിർമ്മിച്ചു. പിന്നെ 2006 ആദ്യത്തെ സംവിധാനം ചെയ്ത സിനിമ പകൽ, പൃഥ്വിരാജാരൻ നായകൻ. ഇപ്പോൾ ഇന്നിപ്പോൾ 9 സിനിമകൾ കഴിഞ്ഞ് ഇപ്പോൾ 10-ാമത്തെ സിനിമകളിലേക്ക് സിനിമയുടെ പണിപ്പുരയിലാണ്. പ്രൊഡ്യൂസർ എന്ന നിലയിലാണോ കംഫർട്ട്, അതോ ഡയറക്ടർ എന്ന നിലയിലാണോ? നിർമ്മാതാവ് ആവാൻ ആഗ്രഹമില്ല. നിർമ്മാതാവ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള ഒരു ജോബാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് നിർമ്മിക്കുന്ന കാലഘട്ടം അല്ല ഇപ്പം. ഇപ്പം നിർമ്മാണ ചിലവൊക്കെ വളരെ കൂടുതലാണ്. എനിക്ക് ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കാനാണ്. നിർമ്മാതാവ് ആയത് ഡയറക്ഷൻ പഠിക്കാനാണ്. പിന്നെ അത് നിർമ്മാതാവാകാൻ വേണ്ടി അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എനിക്കൊരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ ഫേമുണ്ട്, കമ്പനിയുണ്ട്, മാൻ മീഡിയ എന്നും പറഞ്ഞു. രണ്ട് കമ്പനിയുണ്ട്, കേരള ടോക്കീസ് എന്നും പറഞ്ഞ് മാൻ മീഡിയ എന്ന് പറഞ്ഞു. അത് നാളെ ചിത്രങ്ങൾ നിർമ്മിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. ഡയറക്ടറായിട്ടും നല്ല നല്ല വേഷങ്ങൾ അഭിനയിക്കുന്നതാണ് ഇഷ്ടം. ഒടിടി പ്ലാറ്റ്ഫോമുകളാണോ നല്ലത്, അതോ നമ്മൾ ഈ തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിക്കുന്നതാണോ? ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച്? അല്ലല്ല, അതല്ല, കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. ഒടിടി എന്ന് പറയുന്ന ഓവർ ദ ടോപ്പ്, അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ സിനിമ എപ്പോഴും കാഴ്ചയുടെ പ്രസന്തം തീർക്കുന്നത് തിയേറ്ററുകളിലാണ്. തിയേറ്ററുകളിൽ സിനിമ കണ്ടാലേ ആ സിനിമയെ അതിൻ്റെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒടിടി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലാഡിയേറ്റർ പോലെയുള്ള, RRR പോലെയുള്ള, കാന്താര പോലെയുള്ള, KGF പോലെയുള്ള, വിക്രം പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് തിയേറ്ററിൽ കണ്ടാലേ അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒടിടിയിൽ കണ്ടാൽ നമുക്ക് അത്ര ഒരു ആസ്വാദന ആസ്വദിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ് തിയേറ്റർ വാച്ചിനാണ്. നമ്മളൊരു കോവിഡ് പോലത്തെ ഒരു മഹാമാരിയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മളൊരു എന്താ സിനിമയുടെ ചിത്രീകരണം സംഭവിച്ചു, മറ്റു കാര്യങ്ങൾ മേക്കിംഗ് സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധി വന്നിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള മഹാമാരികളിലാകുമ്പോൾ ടെക്നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സിനിമയൊന്ന് നിലനിർത്തി പോകാൻ, ആ ഒരു വ്യവസായം എന്ന രീതിക്കും കലാമൂല്യമുള്ള എന്ന രീതിക്കും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമ്പോൾ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ സിനിമ എങ്ങനെ സഹായകമാകുന്നു? അതിപ്പോൾ OTT പോലത്തെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണല്ലോ. ഇപ്പോൾ കോവിഡ് ഒരു അടച്ചിരപ്പിൻ്റെ കാലമായിരുന്നു. ആ സമയത്താണ് പുറത്തു പോകാൻ പറ്റത്തില്ല, തിയേറ്ററുകളാണ് ഏറ്റവും തുറന്നത്, ഏറ്റവും അവസാനം തുറന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്, ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കലാ വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ സിനിമ എന്ന മാധ്യമം ജനങ്ങളുമായിട്ട് കൂടുതൽ സംവേദിക്കുന്ന ഒരു മാധ്യമമാണ്. അപ്പോൾ അത് OTT പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇനി എന്ത് മഹാമാരി വന്നാലും ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾ സിനിമ ആസ്വദിക്കുകയും അല്ലെങ്കിൽ സിനിമ കാണുകയും അതിനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. വലിയൊരു സിനിമ എന്ന് പറയുമ്പോൾ വലിയൊരു കൂട്ടായ്മയിൽ നിന്ന് പിറക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് വളരെ ചുരുക്കി ടെക്നിക്കൽ ബേസ് ഉപയോഗിച്ചുകൊണ്ട് സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ പ്രമേയം ജനകീയമാകുമോ ഇല്ലയോ? അല്ല, സ്വാഭാവികമായിട്ടും പ്രമേയം ജനകീയമാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചില സിനിമകളൊക്കെ OTTയിൽ കാണുമ്പോൾ
നമ്മൾ അത് ഒ ടി ടിയിൽ കണ്ട് ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷെ അതേ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ കാണാനുണ്ടാവില്ല. പ്രമേയം അത്തരത്തിലുള്ള പ്രമേയം ഇപ്പോൾ ഒരു സംവിധായകൻ്റെ മനസ്സിലൊരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണല്ലോ സിനിമ ആദ്യം ജനിക്കുന്നത്, ഒരു കഥ ജനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ വ്യൂ പോയിന്റിൽ അയാളാണ് സിനിമ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ പ്രമേയം തിരഞ്ഞെടുക്കുന്നത് അവർ തന്നെയാണ്. ആ പ്രമേയം സ്വീകരിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അത് തിയേറ്ററിൽ വരുമ്പോഴാണ് അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മെഷർ കിട്ടത്തുള്ളൂ. ഒ ടി ടി എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാം, 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ട് കാണാം, പറ്റേ അതല്ലല്ലോ. കയ്യിലെ കാശ് മുടക്കി തിയേറ്ററിൽ പോയി അവനെ ആ സിനിമ ഏതെങ്കിലും രീതിയിൽ ആസ്വദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവനെ കണക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആദ്യം പറയാൻ പോകുന്നത് പന്നപ്പടം എന്നാണ് ഇല്ലേ. പ്രേക്ഷകരുടെ ഇംഗിതം അനുസരിച്ച് സിനിമ ചെയ്യുക എന്നുള്ളതല്ലാതെ, പിന്നെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ആവാം. ലിജോ ജോസ് പല്ലിശ്ശേരി പോലെയുള്ള സംവിധായകരൊക്കെ പരീക്ഷണ ചിത്രങ്ങളുമായിട്ട് വരുന്നുണ്ട്, അത് നല്ലതാണ് തീർച്ചയായിട്ടും. പ്രേക്ഷകനെ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഫിലിം മേക്കറിൻ്റെ മനോഗതിക്കനുസരിച്ച് സഞ്ചരിപ്പിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അതിൽ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സംവിധായകരുണ്ടായിട്ടുണ്ട്. കെ ജോർജ് സാറിനെ പോലെ, പത്മരാജ് സാറിനെ പോലെ, ഭരതേട്ടനെ പോലെ, ഒരു പരിധിവരെ ശശിയേട്ടനെ പോലെയുള്ളവരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെയുള്ള സംവിധായകർ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതാണല്ലോ നമ്മൾ IFFK-യിലും കണ്ടത്, നമ്പകൽ നേരത്തെ മയക്കം. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ പോലും മലയാളികൾ ആ ഒരു സമയത്ത് തിയേറ്ററിൽ പോയി കാണണം, ടിക്കറ്റ് കിട്ടുന്നില്ല, അത്തരത്തിലുള്ള അത് അതെ അതെ. ലിജോയുടെ സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളല്ലാതെ ഒരു പരീക്ഷണ സിനിമകളായതുകൊണ്ടും അതോടൊപ്പം തന്നെ ആ സിനിമകളെ പ്രേക്ഷകർ അംഗീകരിച്ചത് കൊണ്ടും ഇയാളിൽ നിന്ന് പുതുതെന്ത് പുതുമയുള്ളത് വരും എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ലിജോയുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഒരു കാലത്ത് മലയാളിയുടെ, അല്ലെങ്കിൽ ഇന്നിപ്പം സമൂഹ മാധ്യമങ്ങളും ഫോണും ഒക്കെ വന്നപ്പോഴത്തേക്ക് വായനാ ശീലങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. മലയാള സിനിമയിൽ ഒരു കാലത്ത് അനുകരണ സിനിമയ്ക്ക്, സാഹിത്യം സിനിമയാകുന്നതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അടക്കമുള്ള സിനിമകൾ വരെയാണ് ആടുജീവിതം പോലുള്ള സിനിമകൾ. അപ്പോൾ അതൊക്കെ ജനകീയമാകുന്നുണ്ടോ അനുകരണ സിനിമയ്ക്ക്, സാഹിത്യകൃതിയിൽ നിന്ന് സിനിമയിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ദൃശ്യാത്മകമാകുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് അതിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആസ്വാദന തലത്തിലേക്ക് അത് വിജയകരമായി എത്തിപ്പെടുമോ? അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ, ഇറ്റ് ഇസ് ടു ഏർലി ടു പ്രഡിക്റ്റ് ദാറ്റ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആടുജീവിതം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ബെന്യാമിൻ്റെ മികച്ച കൃതികളിലൊന്നാണ് ആടുജീവിതം. അപ്പോൾ ആ സിനിമ, ആ പുസ്തകം വായിച്ചവരെല്ലാ സിനിമ കാണും. കാര്യം എന്താണ് ആ പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നജീബിനെ കണ്ടത് അങ്ങനെയാണോ, നജീബ് ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടി വായിച്ചവരെല്ലാവരും ആ പുസ്തകം ഒരു തവണ എങ്ങനെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ യുവതലമുറയെ നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട. അവർക്ക് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ പുസ്തകമെടുത്ത് അതിൻ്റെ താളുകൾ മറിക്കണമെന്നില്ല. അവർ ഗൂഗിളിലൂടെ അവർ സെർഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം എന്താണ് ഒരു സിനിമ എങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതിനെയും പുതുമയും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഇവിടുത്തെ യൂത്തിനുണ്ട്. നമുക്ക് അങ്ങനത്തെ കൃതികൾ, താങ്കൾ പറഞ്ഞ അനുകരണ കൃതികൾ എന്ന് പറയുന്ന അതുപോലത്തെ സിനിമകൾ വരുന്നതിൽ വളരെയേറെ സന്തോഷവാനായ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം നിർമ്മിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? അല്ലാതെ തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു സ്വകാര്യ ഒരു ആഗ്രഹമായിട്ട് തന്നെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കൃതികളൊക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് മതിച്ച കൃതികളുണ്ട്, അത് ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ ഇവരാരുടെ ഇതൊക്കെ പറയാനും തോന്നും, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു സ്വകാര്യ ഒരു ആഗ്രഹമാണ്. പുതിയ പ്രോജക്റ്റിലേക്ക് വരികയാണ്. പുതിയ പ്രോജക്റ്റ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിലൊരു കാര്യം വിട്ടുപോയി. എനിക്ക് ഏറ്റവും ഒരു മനസംതൃപ്തി നൽകുന്നത് കഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ തിരക്കഥ എഴുതുമ്പോഴുമാണ്. ഇപ്പോൾ കഥയും തിരക്കഥയും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ പകലാണെങ്കിലും വൈരമാണെങ്കിലും നഗരമാണെങ്കിലും കിണറാണെങ്കിലും ഒക്കെ എൻ്റെ കഥകളായിരുന്നു. പിന്നീട് മറ്റു തിരക്കഥാകൃത്തുക്കൾ എഴുതിയതാണ്, കഥ എൻ്റേതായിരുന്നു. അതിന് കിണറിന് എനിക്ക് സ്റ്റേറ്റപ്പാട് കിട്ടിയത് കഥയ്ക്കാണ്. പുതിയ സിനിമ ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമ, അതിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, എൻ്റെ പേരൊക്കെ. ആ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഞാനാണ്. അതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തിയുണ്ട് ഒരു റൈറ്റർ എന്ന നിലയിൽ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോബാണ്.
എൻ്റെ മനസ്സിലൊതിക്കുന്ന കഥകൾക്കൊക്കെ ഇനി തിരക്കഥയിൽ സംഭാഷണം എഴുതുന്ന ഞാനായിരുന്നു. അതാണ് എനിക്ക് ഒരു ഇൻഡസ്ട്രി, എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം ശരിയാണെന്ന് തീരുമാനിക്കുന്നത് പടം ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ സ്വീകരിക്കുമ്പോഴാണ്. പക്ഷെ നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ എഴുതുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അത് സിനിമയിൽ എനിക്ക് ഏറ്റവും കിട്ടിയിരിക്കുന്നത് എൻ്റെ പുതിയ സിനിമ എഴുതിയപ്പോഴാണ്. തീർച്ചയായും ആ ഒരു സംതൃപ്തിയിലൂടെ തന്നെ നല്ലൊരു മലയാള സിനിമ നമ്മുടെ സിനിമാ ലോകത്തേക്ക് കിട്ടട്ടെ. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മളിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.